സ്ട്രീറ്റ് ലാംസിലേക്ക് സ്വാഗതം. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഉത്തരധ്രുവത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലാനുള്ള സാഹസിക പരിവേഷങ്ങളെക്കുറിച്ചുള്ള അതീവ രസകരമായ കഥയാണ് ഈ വീഡിയോ. റേസ് ടു ദ നോർത്ത് പോൾ. ആരാണ് ആദ്യമായി ഉത്തരധ്രുവത്തിൽ എത്തിയ ആൾ? ഭൂമിയുടെ ഏറ്റവും ഉത്തരദിശയിൽ, അതായത് സൂക്ഷ്മമായ 90 ഡിഗ്രി ഉയരത്തിലുള്ള പ്രദേശമാണ് നോർത്ത് പോൾ അഥവാ ഉത്തരധ്രുവം. ആർട്ടിക് പ്രദേശത്തുള്ള നോർത്ത് പോളിൻ്റെ താപനില വേനൽക്കാലത്ത് 0 ഡിഗ്രി വരെ താഴുന്നതും തണുപ്പ് കാലത്ത് -60 ഡിഗ്രി വരെ എത്തുന്നതുമാണ്. ദക്ഷിണധ്രുവം അന്റാർട്ടിക്ക ഭൂഖണ്ഡം എന്ന ഭൂപ്രദേശമാണെങ്കിൽ ഉത്തരധ്രുവം ഭൂപ്രദേശങ്ങളില്ലാത്ത സമുദ്രം മാത്രമാണ്. എന്നാൽ അതിശൈത്യം മൂലം കടലിന് മുകളിൽ എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്ന കട്ടിയായ മഞ്ഞുപാളികളാൽ പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്നതാണ് ഉത്തരധ്രുവത്തിൻ്റെ ശരിയായ ഭൂപ്രകൃതി. ഏറ്റവും അടുത്ത കരയായ കഫേക്ലൂബൻ ദ്വീപിൽ നിന്നും 700 കിലോമീറ്റർ ദൂരത്തിലാണ് ഉത്തരധ്രുവം. മനുഷ്യൻ അന്നുവരെ കാലുകുത്തിയിട്ടില്ലാത്ത ഉത്തരധ്രുവത്തിലേക്ക് എത്തിച്ചേരുവാനായി 1596 മുതൽ സാഹസികരായ അനേകം പര്യവേഷകർ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഉത്തരധ്രുവത്തിൽ ശരിക്കും എന്താണെന്ന് അറിയുവാനായി പല രാജ്യങ്ങളുടെയും പര്യവേഷണ സംഘങ്ങളിലായി 1000 കണക്കിന് ആൾക്കാർ ഭൂമിയുടെ ഉത്തരദിശയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും അമേരിക്കൻസുമെല്ലാം ഉത്തരധ്രുവത്തോടെ ഏറ്റവും അടുത്ത് എന്ന റെക്കോർഡ് മാറി മാറി തിരുത്തിക്കൊണ്ടിരുന്നു. 300 വർഷങ്ങൾക്ക് ശേഷം 1882 ജെയിംസ് ബൂത്ത് ലോക്ക്വുഡ് 83.24 ഡിഗ്രി അക്ഷാംശത്തിൽ ഉത്തരധ്രുവത്തോടെ ഏറ്റവും അടുത്തെത്തി. ഈ കാലയളവിനുള്ളിൽ ഒന്നാമനായി തീരാനുള്ള പ്രയാണങ്ങളിൽ 42 പരിവേഷണങ്ങളിലായി വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 750 ൽ അധികം ആളുകൾ ഉത്തരധ്രുവത്തിലെ അതിശൈത്യത്തിൽ മരണപ്പെട്ടു. 1856 US പെൻസിൽവാനിയയിൽ ജനിച്ച റോബർട്ട് എഡ്വിൻ പിയറിയും തൻ്റെ ജീവിതാഭിലാഷമായി കണ്ടിരുന്നത് ഉത്തരധ്രുവം കണ്ടുപിടിച്ചയാൾ അഥവാ ഡിസ്കവറർ ഓഫ് നോർത്ത് പോൾ ആയിത്തീരാനായിരുന്നു. കുട്ടിക്കാലത്ത് വായിച്ച ആർട്ടിക് പരിവേഷങ്ങളെക്കുറിച്ചുള്ള കഥകളിൽ നിന്നും ഉടലെടുത്ത ഉത്തരധ്രുവത്തിൽ എന്ത് എന്ന ആകാംക്ഷ അമേരിക്കൻ നേവിയിൽ ചേർന്നു കഴിഞ്ഞും അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 1886 നേവിയിൽ നിന്ന് ലീവെടുത്ത് അദ്ദേഹം ഉത്തരധ്രുവത്തെ തൊട്ടുകിടക്കുന്ന ഗ്രീൻലാൻഡിലേക്ക് 3 മാസം നീണ്ട ആദ്യ പര്യവേഷണം നടത്തി. 5 വർഷങ്ങൾക്ക് ശേഷം 1891 അദ്ദേഹം വീണ്ടും ഗ്രീൻലാൻഡിലെത്തി. അന്ന് പിയറിയോടൊപ്പം സംഘത്തിലുണ്ടായിരുന്ന മറ്റ് 6 പേരിൽ 3 പേർ പിന്നീട് പിയറിക്കൊപ്പം തന്നെ പേരെടുത്തവരായി തീർന്നു. 1. പിയറിയുടെ ഭാര്യ ജോസഫിൻ. ആർട്ടിക് തണുപ്പിൽ എത്തുന്ന പുറത്തുനിന്നുള്ള ആദ്യ വനിതയായി തീർന്നു അവർ. 2. മാത്യു ഹാൻസൻ. ആഫ്രിക്കൻ വംശജനായ ഹാൻസൻ പിന്നീടുള്ള പിയറിയുടെ എല്ലാ ആർട്ടിക് പരിവേഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ സഹായിയായി കൂടെയുണ്ടായിരുന്നു. 3. ഡോക്ടർ ഫ്രെഡറിക് എ കുക്ക്. സംഘത്തിലെ ഡോക്ടറായി ഉത്തരവാദിത്വമുണ്ടായിരുന്ന ഡോക്ടർ കുക്ക് പിന്നീട് ഒരു പര്യവേഷകനായി മാറി. 1891 പര്യവേഷണത്തിന് ശേഷം പിയറിയും കുക്കും പിരിയുകയും ചെയ്തു. റോബർട്ട് പിയറി 1893 1895 1896 പിന്നെ 1897 ആയി ആർട്ടിക് പ്രവിശ്യയിലേക്ക് മറ്റ് 4 പര്യവേഷണങ്ങൾ നടത്തി. 1898 ഉത്തരധ്രുവത്തിനെ കീഴടക്കാനുള്ള യഥാർത്ഥ ശ്രമം അദ്ദേഹം നടത്തി. 4 വർഷം നീണ്ട ഈ യാത്ര പക്ഷേ വിജയകരമായിരുന്നില്ല. ആർട്ടിക് സമുദ്രത്തിലെ അതിശൈത്യത്തെ പരാജയപ്പെടുത്താനാവാതെ അദ്ദേഹം തിരിച്ചു വന്നു. 1906 7-ാമത്തെ പരിശ്രമത്തിൽ അദ്ദേഹം ഉത്തരധ്രുവത്തിനടുത്ത് 87.06 ഡിഗ്രി അക്ഷാംശത്തിൽ എന്ന റെക്കോർഡ് ദൂരം വരെ എത്തിയെങ്കിലും ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യതയും ക്ഷീണവും എണ്ണം കുറഞ്ഞു വരുന്ന മഞ്ഞു നായ്ക്കളുമൊക്കെ മൂലം തുടർ ഉദ്യമം ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഈ പരാജയങ്ങളെല്ലാം പിയറിയെ കൂടുതൽ ആകാംക്ഷവാനും വാശിയുള്ളവനുമാക്കി. അതേസമയം പൊതുവെ അഹങ്കാരിയും സ്വാർത്ഥനും ആളുകളെ ഉപകരണങ്ങളായി മാത്രം കണ്ടിരുന്ന പിയറി കൂടുതൽ ഉൾവലിഞ്ഞവനും കടുത്ത് സംസാരിക്കുന്നവനുമായി തീർന്നു. തൻ്റെ അവസാന പരിശ്രമത്തിനായി റോബർട്ട് പിയറി 1908 ജൂലൈയിൽ റോബർട്ട് ബാർലറ്റ് കപ്പിത്താനായ SS റൂസ്വെൽഡ് എന്ന കപ്പലിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ആർട്ടിക്കിലേക്ക് തിരിച്ചു.
തൻ്റെ 52 വയസ്സിലെത്തിച്ചേർന്ന പിയറിക്ക് അറിയാമായിരുന്നു ഇനിയൊരു പര്യവേഷണം തനിക്കാവില്ല എന്ന്. അതിനാൽ പരിപൂർണ തയ്യാറെടുപ്പുകളോടെ നടത്തിയ ഈ പര്യവേഷണം 1909 മാർച്ച് 1 ഉത്തരധ്രുവത്തിന് 780 കിലോമീറ്റർ ദൂരത്തുള്ള എല്ലസ്മിയർ ദ്വീപിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. 89 ആളുകളും 19 സ്ലെഡ്ജസ് അഥവാ ഹിമവാഹനങ്ങളും അത് വലിക്കുവാനായി 246 നായ്ക്കളും അടങ്ങുന്ന ടീം -50 ഡിഗ്രി തണുപ്പുള്ള ആർട്ടിക് മഞ്ഞുപാളികളിലൂടെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. പല ടീമുകളായി തിരിഞ്ഞാണ് അവർ യാത്ര ചെയ്തിരുന്നത്. മഞ്ഞുപാളികളിൽ കൂടിയുള്ള യാത്രയിൽ ആളുകൾ ക്ഷീണിച്ചുകൊണ്ടിരുന്നു. ടീമിലുള്ള എസ്കിമോകൾ ഒരുക്കുന്ന ഈഗ്ലു അഥവാ മഞ്ഞു വീടുകളിൽ രാത്രി വിശ്രമിച്ചും പകൽ സ്ലെഡ്ജുകളിൽ യാത്ര ചെയ്തും അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ മാർച്ച് 5 തീയതിയോടുകൂടി ശക്തമായ കാറ്റിൽ മഞ്ഞു നീങ്ങി 4000-ൽ അധികം മീറ്റർ താഴ്ചയുള്ള കടൽ തെളിഞ്ഞു വന്ന് മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തി. മഞ്ഞുറഞ്ഞ് പാത തെളിഞ്ഞു വരുവാനായി 6 ദിവസം കാത്തിരുന്ന ശേഷം അവർ മാർച്ച് 11 പുനർനിർമ്മിക്കപ്പെട്ട മഞ്ഞുപാളിയിൽ കൂടി യാത്ര തുടർന്നു. യാത്ര തുടങ്ങിയതിന് 2 ആഴ്ച കൊണ്ട് 84 ഡിഗ്രി അക്ഷാംശത്തിൽ എത്തിയതിനു ശേഷം മാർച്ച് 14 പ്രധാന ഡിവിഷൻ ഒഴികെ മറ്റ് ഡിവിഷനുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഒന്നൊന്നായി മടങ്ങുവാൻ തുടങ്ങി. മാർച്ച് 14 ഗുഡസലിൻ്റെ ഡിവിഷൻ 84.29 ഡിഗ്രിയിൽ നിന്നും മാർച്ച് 15 85.23 ഡിഗ്രിയിൽ നിന്ന് ബോറപ്പൻ്റെ ഡിവിഷനും മാർച്ച് 26 റോസ് മാർവിൻ്റെ ഡിവിഷൻ 86.38 ഡിഗ്രിയിൽ നിന്നും ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി. April 1 അവസാനത്തെ സപ്പോർട്ടിംഗ് ഡിവിഷനായ ബാട്ട്ലെറ്റിൻ്റെ ഡിവിഷൻ മനുഷ്യൻ അതുവരെ എത്താത്ത 87.4 ഡിഗ്രി അക്ഷാംശത്തിൽ എത്തി അവിടെ നിന്നും തിരിച്ചുപോയി. ഉത്തരധ്രുവം അഥവാ 90 ഡിഗ്രി അക്ഷാംശം ഇനി എത്താനാവുന്ന ദൂരത്തിൽ. പിയറിയുടെ കൂടെ ഇനി അവശേഷിക്കുന്നത് നീഗ്രോ മാത്യു ഹാൻസനും 4 എസ്കിമോകളും സഹായത്തിനായി 5 സ്ലെഡ്ജുകളും 40 കേമന്മാരായ മഞ്ഞു നായ്ക്കളും. കൂടുതൽ ഉത്സാഹത്തോടെ കൂടുതൽ വേഗതയിൽ പിയറിയും കൂട്ടാളികളും യാത്ര തുടങ്ങി. April 4 അവരുടെ യാത്രയ്ക്ക് കുറുകെ വീണ്ടും 300 അടിയോളം നിളത്തിൽ മഞ്ഞുപാളികൾ നീങ്ങിയ കടൽ കടന്നു പോകുവാനായി കട്ടി കുറഞ്ഞ് എപ്പോഴും അടർന്നു പോകാൻ സാധ്യതയുള്ള ചെറിയ മഞ്ഞുപാത. ജീവൻ കയ്യിൽ പിടിച്ച് പിയറി ആദ്യം അത് കടന്നു, പിറകെ ഒന്നൊന്നായി മറ്റുള്ളവരും. കനം കൊണ്ട് വിള്ളൽ വീണ മഞ്ഞുപാളിയിൽ കൂടി അവസാനത്തെ എസ്കിമോയും സ്ലെഡ്ജും കടന്നു വരുന്നത് പിയറി നെടുവീർപ്പോടെ നോക്കിക്കണ്ടു. അങ്ങനെ യാത്ര തുടർന്ന് 1909 April 6 രാവിലെ 10 മണിക്ക് പിയറി തൻ്റെ സെക്സ്റ്റൻ്റ് എന്ന ഉപകരണത്തിൽ മനസ്സിലാക്കി താൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ എത്തിയെന്ന്. പിയറി തൻ്റെ ഡയറിയിൽ എഴുതി, അവസാനം ധ്രുവത്തിൽ 3 നൂറ്റാണ്ടിൻ്റെ പ്രയത്നങ്ങളുടെ സമ്മാനം, 20 വർഷത്തെ എൻ്റെ സ്വപ്നവും ലക്ഷ്യവും, അവസാനം ഞാൻ തന്നെ. തൻ്റെ ഈ നേട്ടം ലോകത്തെ അറിയിക്കുവാനായി പിയറി 780 കിലോമീറ്റർ ദൂരത്തുള്ള എല്ലസ്മിയറിലെ ബേസ് ക്യാമ്പിലേക്ക് വേഗം തിരിച്ചു നടക്കാൻ ആരംഭിച്ചു. 1909 സെപ്റ്റംബർ 1 300 വർഷങ്ങളായി ലോകം കാതോർത്തിരുന്ന സന്തോഷ വാർത്തയുടെ ടെലഗ്രാഫ് സന്ദേശം അമേരിക്കയിലെ ന്യൂയോർക്ക് ഹെറാൾഡ് പത്രം ഓഫീസിൽ ചെന്നെത്തി. 1908 ഏപ്രിൽ 21 ഞാൻ ഉത്തരധ്രുവത്തിൽ എത്തി. പക്ഷേ ആ ടെലിഗ്രാഫ് ഒപ്പിട്ടത് റോബർട്ട് ഇ പിയറി അല്ലായിരുന്നു, മറിച്ച് ഡോക്ടർ ഫ്രെഡറിക് എ കുക്ക് ആയിരുന്നു. അതെ, 1891 പിയറിയുടെ ആർട്ടിക് പരിവേഷണത്തിൽ കൂട്ടാളിയായിരുന്ന, പിന്നീട് ഉത്തരധ്രുവത്തെ കീഴടക്കാനുള്ള മത്സരത്തിൽ പിയറിയുടെ എതിരാളിയായിത്തീർന്ന ഡോക്ടർ ഫ്രെഡറിക് എ കുക്ക്. പിയറിക്ക് എന്ത് പറ്റിയെന്നും ഡോക്ടർ കുക്ക് ആണോ പിയറിയാണോ ഒന്നാമതെത്തിയത് എന്നും കുക്കിൻ്റെ ടെലഗ്രാഫ് സന്ദേശം അമേരിക്കയിലെത്താൻ 1.5 വർഷം എങ്ങനെ വൈകിയെന്നുമൊക്കെ വീഡിയോയുടെ പാർട്ട് 2 കാണുക. പാർട്ട് 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. റിവീലിംഗ് ദ ക്ലൈമാക്സ് ഓഫ് റേസ് ടു നോർത്ത് പോൾ ഇൻ പാർട്ട് 2. താങ്ക് യു ഫോർ വാച്ചിങ് സ്ട്രീറ്റ് ലാംപ്സ്.